ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം മാത്രമാണ്. അതെങ്ങനെയൊക്കെ മാനദണ്ഡമായിരിക്കും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പരിഗണനാ വിഷയമായി ജനമനസ്സിലേക്ക് വന്നിട്ടുണ്ടാകുമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായൊക്കെ അതിനെ CPM നേതൃത്വം കാണുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമായി, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഭരണവിരുദ്ധ വികാരമില്ല. 7.5 കൊല്ലമായി തുടരുന്ന പിണറായി സർക്കാരിന് അനുകൂലമായിട്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നത് എന്ന് മലയാള മനോരമ നടത്തിയിട്ടുള്ളൊരു സർവേയുടെ ഫലം നമ്മുടെ മുമ്പിലുണ്ട്. ആ സർവേയിലെ ഫലങ്ങളോട് എല്ലാത്തിനോടും ഞങ്ങൾക്ക് യോജിക്കാനാവില്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഞങ്ങൾ 19 സീറ്റിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെതിരായ ഒരു വിധിയുടെ ഭാഗമായിട്ടല്ല ആ ഫലമുണ്ടായത്. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തെറ്റായി വായിക്കാനിടയായതിൻ്റെ ഭാഗമായി ഉണ്ടായ വൈകാരികമായ RSS BJP മോദി വിരുദ്ധ മുന്നേറ്റമായിട്ടാണ് അന്ന് UDFന് അനുകൂലമായി ഒരു വിധി ഉണ്ടായത് എന്ന് ശരിയായി ഞങ്ങൾ വായിച്ചെടുത്തു. അതായിരുന്നു യാഥാർത്ഥ്യവും. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം സൂചകമാണ് എന്ന് വെറുതെ അങ്ങ് പറയാൻ പറ്റത്തില്ല. പറയുന്നതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ നഷ്ടം ചെറുതല്ല. അവർക്ക് നിലവിലുണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം നോക്കൂ. ആ സീറ്റുകളുടെ എണ്ണത്തിൽ സാരമായ കുറവാണ്. 14 സീറ്റുകളിൽ നിന്നും 10 സീറ്റുകളായിട്ട് അവർ കുറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ണിയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ കുതിച്ചു കയറിയത്. BJPയെ നേരിടാനുള്ള ശേഷി ആർക്കാണ്? ഇപ്പോൾ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലം അല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലമൊന്നും BJPയുടെ ശക്തമായ കേന്ദ്രമല്ല. പക്ഷെ തിരുവനന്തപുരം അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJPയുടെ വാർഡുകൾ LDF പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സൂചനയാണ്. തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ BJPയിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുന്നത്, പിടിച്ചെടുക്കുന്നത് ഒരു വലിയ മുന്നേറ്റമാണ്. മട്ടന്നൂരിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞ് BJPക്ക് സന്തോഷിക്കാമെന്ന്. പക്ഷേ മട്ടന്നൂരിൽ BJP മാത്രമല്ല സന്തോഷിക്കേണ്ടത്, സുധാകരനും സന്തോഷിക്കേണ്ടതുണ്ട്. മട്ടന്നൂരിലാണല്ലോ, കണ്ണൂരിൽ ഞങ്ങൾ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. തലശ്ശേരി വർഗീയ കലാപത്തിന് ശേഷം ശാഖ നടത്താൻ RSSന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ കാവൽ നിന്നവരാണ് എന്ന് KPCC പ്രസിഡന്റ് അവകാശപ്പെട്ടത്. ആ കാവൽ നിന്നതിൻ്റെ ഗുണം കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ കോൺഗ്രസ് ജയിച്ച സീറ്റ്, ആ സീറ്റിലെ LDFന് 83 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, 83 വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇത്തവണ 103 ആയി മാറാൻ കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിൻ്റെ സീറ്റോ അത് BJP കൊണ്ടുപോയി. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപയോഗിച്ചാണ് BJP അതിജീവിക്കുന്നത്, അല്ലെങ്കിൽ BJP ഉപജീവനം നടത്തുന്നത്. BJP വിജയിച്ചു എന്നല്ല, അവരുടെ ഉപജീവനം അതാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് BJPയെ നേരിടാനുള്ള ശക്തി ഇടതുപക്ഷത്തിനാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്യമായ സൂചനകളുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നോ ഇല്ലെന്നോ ഈ തെരഞ്ഞെടുപ്പിൽ ധാരാളം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അറിയാം, എല്ലാ മാധ്യമങ്ങളും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നോ ഇല്ലെന്നോ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഈ കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ 7.5 കൊല്ലക്കാലത്ത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനാദൃശ്യമായ വികസന നേട്ടങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതൊഴിച്ച് മുഴുവൻ പേർക്കും അറിയാം നാട്ടിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് എന്താണ് കുറവിന് കാരണം? നിങ്ങൾ പറഞ്ഞല്ലോ ക്ഷേമ പെൻഷൻ മുടങ്ങി. അപ്പോൾ 7.5 കൊല്ലം മുടങ്ങാത്തൊരു കാര്യം ഇപ്പം എന്തുകൊണ്ട് മുടങ്ങി? 7.5 കൊല്ലം സപ്ലൈകോയിൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ എന്ത് മുടങ്ങി? ഞങ്ങൾ 7.5 കൊല്ലം ഒരു നിഷ്ഠ പോലെ വ്രതം പോലെ നടപ്പാക്കി വരുന്ന ക്ഷേമ പദ്ധതികൾക്ക് ഇപ്പോൾ എന്തുകൊണ്ട് കുറവുണ്ടായി? ആ കുറവിന് ഉത്തരവാദി പിണറായി വിജയനോ കേരള സർക്കാരോ അല്ല, അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. അതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ അവകാശവാദം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യമുണ്ണിയെക്കുറിച്ച് ഒരു ചിത്രീകരണം എന്താണ്? ഇവർ അഴിമതിക്കാരാണ്, ഇവർ കുഴപ്പക്കാരാണ്, ഇവർ തെറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ എല്ലാം ആഖ്യാനങ്ങൾ വരുന്ന മാസപ്പടി പോലുള്ള ദുരാരോപണങ്ങൾ ഞങ്ങളുടെ മേലെയുണ്ട്, ഇതെല്ലാം കേട്ടിട്ട് ഇവരാകെ കുഴപ്പക്കാരാണെന്നൊരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ വല്ലാതെ പരിശ്രമിച്ചു. നവകേരള സദസ്സിൻ്റെ യഥാർത്ഥ മുഖമല്ല, മറിച്ച് അതിലുണ്ടായിട്ടുള്ള ചില പ്രകടനങ്ങളോ അല്ലെങ്കിൽ ചില കരികുടി പ്രകടനങ്ങൾക്കോ നടക്കുമുണ്ടാകുന്ന സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അതാണ് നവകേരള സദസ് എന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. മലയാള മനോരമ നടത്തിയ സർവേയിൽ എന്താ കണ്ടത്? ഭരണവിരുദ്ധ വികാരമില്ല. ബഹുമാനപ്പെട്ട ഷാനി തന്നെയാണ് അത് വെളിപ്പെടുത്തി ഞാൻ കേട്ടത്. നിങ്ങൾക്ക് ഞങ്ങളുടെ എതിർപ്പുള്ള തെരുവതിയായ കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്തുതി പാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു പറയല്ലോ അക്കാര്യത്തിൽ.
നിങ്ങളുടെ സർവേക്ക് അത് സ്വതന്ത്രമായി നിങ്ങൾ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല. അത് ജനങ്ങൾ ശരിവെച്ചതാണ് ഈ ഫലം എന്നാണ് ഞങ്ങളുടെ വാദം. മാത്രമല്ല, ഇതിനിടയിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾക്ക് കൈ കണക്കുണ്ടോ? ആരോപണങ്ങൾ കൈ കണക്കുണ്ടോ? പക്ഷേ അതെല്ലാം വസ്തുതാപരമല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ CPMലേക്ക് പോവുകയും ചെയ്തു. ഇനി CPM പാർലമെന്റ് ഇലക്ഷനിൽ ഈ വോട്ട് കോൺഗ്രസിന് കൊടുക്കും, കോൺഗ്രസിനെ ജയിപ്പിക്കും. കാരണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കേണ്ടത് ഇവരുടെ കൂടെ ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? CPM ഉൾപ്പെടെയുള്ള സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കാം എന്ന് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിക്കേണ്ട. ഇന്ത്യ രാജ്യത്തെ മുന്നണിയിലെ എല്ലാ പാർട്ടികളും തമ്മിൽ ഒരു ധാരണയുണ്ട്, എന്തു വന്നാലും BJP ഇനി ഇന്ത്യ ഭരിക്കരുത്, മോദി ഇന്ത്യ ഭരിക്കരുത്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഏറ്റുമുട്ടും. അത് ബംഗാളിലുണ്ടാവും, പഞ്ചാബിലുണ്ടാവും, കേരളത്തിലുണ്ടാവും. ചില സംസ്ഥാനങ്ങളിൽ മുന്നണിയേ ഉണ്ടാവില്ല, ചില സംസ്ഥാനങ്ങളിൽ മുന്നണി ധാരണകൾ വരും. ഇന്ത്യ രാജ്യത്ത് BJP ശരാശരി 40% ആകെ സമാഹരിക്കാൻ കഴിയുന്ന വോട്ട്. നിങ്ങൾ നിങ്ങളുടെ മൂർധന്യത്തിലാണ്, മാക്സിമത്തിലാണ്. അപ്പോൾ പ്രതിപക്ഷ മുന്നണി സംസ്ഥാനങ്ങളിലുണ്ടായാൽ നിങ്ങൾക്ക് തോക്കും, നിങ്ങൾ തോക്കും, നിങ്ങളെ തോൽപ്പിക്കാനാവും. അപ്പോൾ ആര് പ്രധാനമന്ത്രിയാകണം എന്നല്ല, ആര് പ്രധാനമന്ത്രി ആകരുത് എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് മോദി പ്രധാനമന്ത്രിയാകരുത്, യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകരുത്, നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ BJPയുടെയും RSSന്റെയും ഒരു പ്രധാനമന്ത്രി ഇനി ഇന്ത്യക്ക് വേണ്ട. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതിൻ്റെ ഭാഗമായി പോരാട്ടം നടക്കുമ്പോൾ കേരളത്തിലെ LDF UDF തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ വിട്ടുവീഴ്ചയില്ല. അത് രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ നിന്നാലും വിട്ടുവീഴ്ചയില്ല. അങ്ങനെ വിട്ടുവീഴ്ചയില്ല, ഞങ്ങൾ തോൽപ്പിച്ച ആളുകൾ പിന്നെ ഡൽഹിയിൽ പോയിട്ട് പാർലമെൻറ്റിൽ പോയിട്ട് മന്ത്രിമാരായിട്ട് അവിടെ ഇരുന്നേ. 2004 കഥ ഓർമ്മയില്ലേ? ഞങ്ങൾ 18 ജയിച്ചു പോയപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ച കോൺഗ്രസ് അവിടെ അധികാരത്തിയിരുന്നു. അപ്പോൾ എന്താണ്, നാളെയും അത് ആവർത്തിക്കും? കേരളത്തിലെ ജനങ്ങൾ LDFനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളൊരു മുന്നണി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നേ. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടല്ലേ, രഹസ്യമൊന്നുമില്ലല്ലോ. അത് ബഹുമാനപ്പെട്ട ഗണേശെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പരസ്യമായ നിലപാടാണ്, ഞങ്ങൾ തുറന്നു പറയും. എന്നാൽ ഞങ്ങൾക്കൊരു അഭിമാന ബോധമുണ്ട്. എന്താ ഞങ്ങളുടെ അഭിമാന ബോധം? RSSനെ കൃത്യമായി ചെറുക്കുന്നതിൽ ഞങ്ങൾക്കൊരു കൃത്യമായ പദ്ധതിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, നിയമ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെ LDFന് അനുകൂലമല്ലാത്ത ചില ഫലങ്ങളെ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം LDFനെതിരായിട്ടുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ അതിനോടൊന്നും യോജിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാഠശാലയായിട്ട് കണക്കാക്കുന്നത്. ഞങ്ങൾ തിരുത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റ വെളിയിലിട്ട കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ തിരുത്തും. ഞങ്ങളുടെ പാർട്ടിക്കാരെ തമ്മിലടിക്കാൻ പാടില്ല, അവിടെ റിബൽ ഉണ്ടായോ, ഞങ്ങൾ തിരുത്തും. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ഒരു 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇപ്പോൾ 900 ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം. പക്ഷെ നടപ്പാക്കാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതിന് കാരണം കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദ്രോഹമാണ്. ഞങ്ങൾ തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വിജയത്തിനകത്ത് നിന്നുകൊണ്ട് മാസപ്പടിയോ അല്ല നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യമോ പറഞ്ഞ് ഒളിച്ചോടേണ്ട കാര്യം ഞങ്ങൾക്കില്ല. മാസപ്പടി എന്ന് പറഞ്ഞ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. പക്ഷെ കഴമ്പില്ലാത്തതുകൊണ്ട് തുറന്നു തന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഈ അടുത്ത് 5 പ്രതിപക്ഷ നേതാവ് കർണാടക ഹൈക്കോടതി വിധിയുടെ തുടർച്ചയായി കൊണ്ട് ചോദിച്ചു. ഇതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. താങ്കൾക്ക് ഇവിടെ ചോദ്യങ്ങളിൽ ഉത്തരമുണ്ടെങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങളുടെ 5 സമയം നമുക്ക് അതിനെ മാറ്റിവെക്കുന്നതിലും തെറ്റില്ല. ശ്രീ അനിൽകുമാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 5 അന്ന് തന്നെ ഞാൻ മറുപടി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ചോദിച്ച 1 ചോദ്യം എന്താണ്? ഒരു ED അന്വേഷണം 2001 മുതൽ ഉള്ള കാര്യം മുഖ്യമന്ത്രി മറച്ചു വെച്ചതെന്തിന്? ഇതാണ് 1 വീണ വിജയൻ്റെ എക്സാലോജിക്കിനെതിരായിട്ട്. എൻ്റെ ഉത്തരം എന്താണ്? വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കെതിരായിട്ട് ഒരു ED അന്വേഷണവും ഇല്ല. കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ED അന്വേഷണം ഉള്ളതായിട്ട് പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് സതീശൻ കള്ളം പറഞ്ഞു എന്നാണ് എൻ്റെ വാദം. ED അന്വേഷിക്കണമെങ്കിൽ PML കേസാകണം, മണി ലോണ്ടറിങ് കേസാകണം. ഈ കേസിനകത്ത് അക്കൗണ്ടിൽ വേണം ഇടപാടെന്നുള്ളത് കൊണ്ട് മണി ലോണ്ടറിങ് ഇല്ല. 2 ED അന്വേഷിക്കണം എന്ത് വേണം? അത് ഫെമാ കേസാകണം എന്ന് പറഞ്ഞാൽ വിദേശത്ത് പണം കൊണ്ടുവരണം, വിദേശത്ത് പണം കൊണ്ടുവന്നിട്ടില്ല. സ്വാഭാവികമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ED ഒരു അന്വേഷണവും ഇല്ല. പക്ഷേ ED അന്വേഷണമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന പച്ചക്കള്ളം, അതാണ് ഞാൻ 1 പറയുന്നത്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഉത്തരവ് എൻ്റെ പക്കലുണ്ട്. ആ ഉത്തരവിൻ്റെ തമാശ എന്താണെന്നറിയോ? പൊട്ടിച്ചിരിക്കേണ്ട ഒരു തമാശ. ആ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? വീണ വിജയനെതിരായ ആരോപണം ഗുരുതരമെന്നല്ല അറ്റോർണി ജനറൽ കോടതി പറഞ്ഞത്. അത് നിങ്ങൾ മറച്ചു വെക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കം ചെന്നിത്തലയടക്കം രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും എല്ലാം 135 കോടിയും കൊണ്ട് പോയിരിക്കുകയാണ്.
അങ്ങനെ ആ പോയിരിക്കുന്നതിനെതിരെയുള്ള അന്വേഷണം നടക്കുമ്പോഴും അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നത് വീണ വിജയനാണ്, എക്സാലോജിക്കാണ്, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIDC ആണ്. അതൊക്കെ അതെന്താണ് അങ്ങനെ അന്വേഷണമേ പാടില്ല എന്നല്ല വീണ വിജയന്റെ പരാതി. SFI അന്വേഷണം സംബന്ധിച്ച് എന്താ വീണ വിജയൻ കർണാടക ഹൈക്കോടതി കൊടുത്ത കേസ്? 210 പ്രകാരം അന്വേഷണം ആരംഭിച്ചു, ഒരു 10 ദിവസത്തിനകം 212 ചാടി വീണു. ആയിക്കോട്ടെ, അപ്പൊ 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചു എന്ന് വെച്ച് എന്താണ് കുഴപ്പം? അതിൽ ബേജാർ ഒരു കൂട്ടർക്ക് മാത്രമേ കാണുള്ളൂ, അതാണ് പ്രശ്നം. നിങ്ങൾ ഞാൻ പറയുന്ന മറുപടി തടസ്സപ്പെടുത്താതെ ദയവായി അത് ചെയ്യരുത്. വീണ വിജയന്റെ വാദം 210 പ്രകാരം നിങ്ങൾ അന്വേഷിക്കുന്നു, ഞങ്ങൾ തടയാൻ പറഞ്ഞിട്ടില്ല. വീണ വിജയൻ അന്വേഷിച്ചോട്ടെന്നാ പറഞ്ഞത്? 212 ചാടാൻ കാരണം എന്താണ്? അതാണ് വീണ വിജയന്റെ ചോദ്യം. അറ്റോർണി ജനറൽ പറഞ്ഞ മറുപടി എന്താണ്? 135 കോടി രൂപയുടെ ആക്ഷേപം വേറെ കിടക്കുന്നു, അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അത് അന്വേഷിച്ചോട്ടെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു. ഇവിടെ എന്താ പ്രധാനപ്പെട്ട കാര്യം? KSIDC ഏതന്വേഷിക്കരുതെന്നാ പറഞ്ഞത്? ഈ 135 കോടി രൂപയുടെ ഉമ്മൻചാണ്ട് കൊണ്ടുപോയ കാശിനെ കൊടുത്ത് അന്വേഷിക്കുന്ന KSIDCയുടെ ഹർജിയിലുണ്ടോ? KSIDC അന്വേഷണം നിർത്തിവെക്കാൻ കോടതി പോയിട്ടില്ല, അങ്ങ് പറഞ്ഞ തെറ്റാ. മറ്റേതെങ്കിലും കാര്യത്തിലോ KSIDCയിൽ ഭരണപരമായ തീരുമാനം ഞങ്ങൾക്ക് CMR ഇല്ല. CMR കമ്പനിയിൽ ഭരണപരമായ തീരുമാനം 13% ഷെയർ ഉള്ള ഞങ്ങൾക്കല്ല. അതുകൊണ്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറരുത്, ഇതേ KSIDC പറഞ്ഞുള്ളൂ. ഞങ്ങൾ 60-40 കമ്പനികളിൽ കരുണാകരന്റെ കാലം മുതൽ ഇങ്ങനെ ഷെയർ എടുത്തിരിക്കുക. അയച്ച നോട്ടീസുകൾക്ക് പ്രോപ്പറായി മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന് പല ആവർത്തി ROC റിപ്പോർട്ട് നൽകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, ദയവായി എന്നെ ചോദിച്ചതിന് നന്ദി. നന്ദി എന്താണെന്നറിയോ? ദയവായി ഞാൻ പറയുന്നു, അന്ന് ചോദിച്ചതിന് നന്ദി. നന്ദി എന്താണെന്നറിയാമോ? KSIDC കൃത്യമായി മറുപടി കൊടുത്തു. ആ കൊടുത്ത മറുപടി ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ഇവരുടെ SFIO ഉണ്ടാക്കിയ ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? KSIDC മറുപടിയേ കൊടുത്തിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് ആധികാരികമായി തെളിയിക്കാൻ തയ്യാറാണ്. KSIDC സമയത്ത് മറുപടി കൊടുത്തു, മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് SFIO അന്വേഷണത്തിലേക്ക് പോയി. പക്ഷേ KSIDC കൊടുത്ത മറുപടി ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കിയെന്ന് സത്യം സത്യമായി ഞാൻ ഈ കോടതി ഈ മനോരമ ചാനലിൽ പറയുന്നു. മാത്രമല്ല, KSIDC കൊടുത്ത റിട്ട് ഹർജിയുടെ 6-ാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഷോൺ ജോർജ് ഹാജരാക്കിയ രേഖയാണ്. ആ രേഖ KSIDC കമ്പനിക്ക് കൊടുത്ത അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കൊടുത്ത റിപ്ലൈയാണ്, അന്വേഷണത്തിന് മറുപടിയാണ്. ആ മറുപടി കൊടുത്തിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാടിക്കേറി SFIO എന്ന് പറഞ്ഞപ്പം KSIDC മറുപടി കൊടുത്തതാണ്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിട്ട് കൊടുത്തതാണ്, അത് കൃത്യമായ രേഖയുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങളില് വാർത്തകൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഞാൻ ഒരു കാര്യം സങ്കടത്തോടുകൂടി പറയട്ടെ, സങ്കടത്തോടുകൂടി പറയുകയാണ്. കാനഡയിൽ ഒരു സ്കൈ ഇലവൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ദാ കമല ഇന്റർനാഷണലിന്റെ തുടർച്ച സ്കൈ ഇലവൻ വന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ പലരും? നിങ്ങളെ മാറുന്നോ? നിങ്ങൾ അതിൽ നിന്ന് മാറുന്നോ? അവസാനം എന്താണ് PC ജോർജിന്റെ മോൻ പറഞ്ഞത്? ഞാൻ ചൂണ്ടയിട്ട് നോക്കിയതാണ്. അപ്പൊ PC ജോർജിന്റെ മകൻ കമല ഇന്റർനാഷണൽ പറഞ്ഞാലും സ്കൈ ഇലവൻ പറഞ്ഞാലും വീണ വിജയനെതിരെ ചൂണ്ടയിട്ടാൽ ആ ചൂണ്ടയിൽ കൊത്തുന്ന ഞങ്ങളല്ല, മാധ്യമങ്ങളാണ്. നിങ്ങളാണ് ലിഭ്യരായത്. VS സർക്കാർ എടുത്തതുപോലെ ഈ പാട്ടക്കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം നയപരമായി സർക്കാരിന് എടുക്കാമായിരുന്നു. അതിന് സുപ്രീംകോടതി ഉത്തരവ് തടസ്സമല്ല. പക്ഷെ ആ സുപ്രീംകോടതി ഉത്തരവ് CMRL അനുകൂലമാണ് എന്ന് കണ്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഉദാരമായ സമീപനമാണ് കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ പിണറായി സർക്കാർ വന്ന ശേഷം എടുത്തത് എന്നൊരു വശമുണ്ട്. ആ വശമാണ് പൊളിറ്റിക്കലി നിങ്ങൾ എന്ത് പ്രത്യുപകാരം കിട്ടിയ മാസപ്പടിക്ക് ചെയ്തു എന്നതിന്റെ തിരിച്ചുള്ള ആരോപണമായി വിമർശിക്കണം. അത് പച്ചക്കള്ളം. അതിന് കാരണം ഞാൻ പറയാം, കൃത്യമായിട്ട് ഡേറ്റ് വെച്ച് പറയാം. 2003 AKN സർക്കാർ ഈ CMRL വേണ്ടി അനുവാദം കൊടുത്തത്, ലീസ് കൊടുത്തത് 2013 AKN സർക്കാർ. VS സർക്കാരോ പിണറായി സർക്കാരോ കരിമണൽ കമ്പനിക്ക് അനുകൂലമായ ഒരു ഉത്തരവും ഈ ലീസ് കൊടുത്തിട്ടില്ലല്ലോ. ലീസ് കൊടുത്ത ആന്റണിയുടെ നടപടി സുപ്രീംകോടതി വരെ പോയിട്ട് അനുവാദം കിട്ടുന്നത് വാരിക്കോളാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടുന്നത് സുപ്രീം കോടതി അപ്പോഴും സംസ്ഥാന സർക്കാരിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം വിനിയോഗിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ താങ്കൾ പറഞ്ഞ കറക്റ്റാ. ഇല്ല, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പറയുന്നല്ലോ അത് ശരി. എന്തുകൊണ്ടെന്നാൽ CMRL കൊടുത്ത അനുവാദ പ്രകാരമുള്ള സ്ഥലത്ത് അവർക്ക് ലീസിന് അനുവാദമുണ്ട്, അവർക്ക് ഖനനം നടത്താം. എന്നാൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യണോ? നിങ്ങൾ പൊതു ആവശ്യം പറഞ്ഞ സ്ഥലം ഏറ്റെടുക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാം. 7A പ്രകാരം പൊതു ആവശ്യത്തിന് ഏറ്റെടുക്കാൻ പദ്ധതി ഉണ്ടോ?
നിങ്ങൾ പൊന്നുമല കൊടുത്ത സ്ഥലം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പിണറായി സർക്കാരാണ് സി എം ആർ എല്ലിന് ലൈസൻസ് കൊടുത്ത് ലീസ് കൊടുത്തത് അങ്ങ് തെറ്റായിട്ട് പറഞ്ഞു. അങ്ങ് തിരുത്തുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ആൻഡ്രോയിഡ് സർക്കാരാണ്. പിണറായി സർക്കാർ ഒരിക്കലും ലീസ് അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ ദീർഘകാലത്തെ കേസാണല്ലോ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്ത് പറയുന്നു ബി ജെ പി സി പി എമ്മിൻ്റെ സീറ്റ് പിടിക്കുന്നത് കേന്ദ്രത്തിനോടുള്ള അനുകൂലമാണ്. അതാണ് ചോദ്യം, നല്ല ചോദ്യമാണ്. അദ്ദേഹം ഇവിടെ രണ്ട് തവണ പറഞ്ഞ വെളിയനാട് പഞ്ചായത്തിലെ എട്ടാം വാർഡ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കൂ. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 258 വോട്ടുണ്ടായിരുന്നു. ഇത്തവണ കോൺഗ്രസിന് അവിടെ കിട്ടിയ 97 വോട്ടാണ്. ഒരു വോട്ടിന് ബി ജെ പി ജയിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് 258 നിന്നും 97 കുറയുകയും ഒരു വോട്ടിന് ബി ജെ പി സി പി എമ്മിനെ തോൽപ്പിക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണെന്ന് ഞാനെങ്ങനെ പറയും? കോൺഗ്രസ്സുകാരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടമാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറഞ്ഞു, മട്ടന്നൂരെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറഞ്ഞു. കോൺഗ്രസിൻ്റെ സീറ്റാണ്, ആ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടാണ് ബി ജെ പിയോട് ജയിച്ചത്. എൽ ഡി എഫിന് 83 ഉണ്ടായിരുന്നത് 103 ആയിട്ട് സീറ്റ് വോട്ട് വർദ്ധിച്ചു. മട്ടന്നൂരെ ഫലവും ഞാൻ പറഞ്ഞു.